ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസിയുലെ വിസ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 54-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക റിലിജിയസ് ലൈഫിനെ കുറിച്ചാണ്, സന്യാസ ജീവിതത്തെക്കുറിച്ച്. കൊച്ചേശ്യയുടെ ഈ റിലിജിയസ് ലൈഫിനെക്കുറിച്ചുള്ള ദർശനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് അസീസിയിലെ വിസ്വ ഫ്രാൻസിസ്. ദാരിദ്ര്യത്തോടും വിനയത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിസ്വ തെരേസ. ആന്തരിക ജീവിതത്തിനും പ്രാർത്ഥനയിലുമുള്ള അമ്മത്രേസ്യയുടെ ഊന്നൽ കൊച്ചുത്രേസ്യയുടെ സ്വന്തം ആത്മീയ യാത്രയിൽ പല രീതിയിൽ പ്രതിധ്വനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് വചനഭാഗമാണ്. വിസ മത്തായി അറിയിച്ച സുവിശേഷം 19:21. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനഭാഗം ദൈവത്തിന് സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നതായിട്ട് പുണ്യവതി മനസ്സിലാക്കി. വീണ്ടും വിസ ലൂക്ക അറിയിച്ച സുവിശേഷം 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് സന്യാസ ജീവിതത്തിന് ആവശ്യമായ പ്രതിബദ്ധതയെ എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, റിലിജിയസ് ലൈഫിനെ കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടുകളെ 5 തലങ്ങളിൽ വിവരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ടോട്ടൽ സറണ്ടർ ടു ഗോഡ്, ദൈവത്തിനുള്ള പരിപൂർണമായിട്ടുള്ള വിട്ടുകൊടുക്കൽ. രണ്ടാമതായിട്ട് എംബ്രേസ് ഓഫ് ഹ്യൂമിലിറ്റി, ലാളിത്യത്തിൽ എളിമയെ ചേർത്ത് പിടിക്കൽ. മൂന്നാമതായിട്ട് ജോയ് ഇൻ സർവീസ്, സേവനത്തിൽ ഉള്ള ആനന്ദം. നാലാമതായിട്ട് ലൈഫ് ഓഫ് പ്രെയർ, പ്രാർത്ഥനാ ജീവിതം. 5-ാമതായിട്ട് ലവ് ആസ് ദ എസൻസ് ഓഫ് ദ ഒക്കേഷൻ, വിളിയുടെ അന്തസത്യായിട്ട് സ്നേഹത്തെ കാണൽ. ഈ 5 തലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ കാണാം. ഒന്നാമതായിട്ട് ടോട്ടൽ സറണ്ടർ ടു ഗോഡ്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വയം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിസ്വ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു, എന്നെ കാത്തിരിക്കുന്ന വിചാരണയെ ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം ഞാനെല്ലാം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അപ്പം ജീവിതത്തിൽ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ വരാൻ പോകുന്ന വിചാരണ, അന്ത്യവിധി വരാൻ പോകുന്ന വിചാരണയെ അവൾ ഒട്ടും ഭയപ്പെടുന്നില്ല എന്ന് പറയുക. കാരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഞാൻ എൻ്റെ കർത്താവിന് സമർപ്പിച്ചിരിക്കുകയാണ്, സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോവുക, ഇനി പേടിക്കാനൊന്നുമില്ല. അവളവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കുക എന്നാൽ സ്വയം ദൈവത്തിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക എന്നാണ്. അപ്പോൾ വിശ്വാസപരമായ ജീവിതം എന്ന് പറയുക എല്ലാം ദൈവത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിൻ്റെ 2-ാമത്തെ തലം എന്ന് പറയുക എംബ്രേസ് ഓഫ് ഹ്യൂമിലിറ്റി. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഒരാളെ അനുവദിക്കുന്ന സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവൾ എളിമയെ വീക്ഷിക്കുന്നു. അവളവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനം വിനയമാണ്. ഇപ്പം വിനയത്തിലാണ് എല്ലാ ഗുണങ്ങളും അടിയുറപ്പിച്ചിരിക്കുക. അവളവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, വിനയം എന്നാൽ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം തിരിച്ചറിയുക എന്നുള്ളതാണ്. എത്ര നല്ല രീതിയിലാണ് അവൾ എളിമയെക്കുറിച്ച് പറയുക. എളിമ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ട വ്യക്തിയാണ്, ഈ ആശ്രയിക്കേണ്ട മേഖലകളെ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് ചേർന്ന് പോവുക എന്നുള്ളതാണ്. എൻ്റെ 3-ാമത്തെ തലം എന്ന് പറയുക ജോയ് ഇൻ സർവീസ്. മറ്റുള്ളവർക്കുള്ള സേവനത്തിലൂടെ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന സന്തോഷമാണ് സന്യാസ ജീവിതത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ടതെന്ന് കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവം എന്നെ സേവിക്കുന്നത് പോലെ മറ്റുള്ളവരെ സന്തോഷത്തോടെ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നോക്കിയാൽ ദൈവത്തിൻ്റെ സേവന കാരുണ്യമൊക്കെ ഞാൻ അനുദിനം അനുഭവിക്കുകയാണ്. ഇതുപോലെ തന്നെ ആനന്ദത്തോടുകൂടി മറ്റുള്ളവരെ സേവിക്കുവാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. ഒരു മടുപ്പുമില്ല അവൾക്ക്. അവളവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് സേവനം. അപ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ ഹയസ്റ്റ് രൂപം എനിക്ക് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റുന്ന, അവൾ പറയുകയാണ്, അതെൻ്റെ സേവനമാണ്. എത്ര ശക്തമായിട്ടാണ് പുണ്യവതി നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ തലം എന്ന് പറയുക, ലൈഫ് ഓഫ് പ്രയർ. പ്രാർത്ഥനയോടും ധ്യാനത്തോടുമുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധത കൊച്ചരേസ്യയുടെ ആത്മീയതയുടെ കേന്ദ്രമായിരുന്നു. ദൈവവുമായുള്ള ഒരു ഉറ്റബന്ധം അത് വളർത്തിയെടുത്തു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ദൈവവുമായുള്ള ഒരു അടുപ്പമുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. അപ്പോൾ അടുപ്പത്തിൽ നിന്ന്, ഇൻറ്റിമസിയിൽ നിന്ന് ചേർന്ന് നിന്ന് സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് പ്രാർത്ഥന. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കുന്നോ അത്രയധികം നാം ദൈവത്തോട് ഐക്യപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥന ദൈവമായുള്ള ഇൻറ്റിമസിയിലേക്ക് നയിക്കുന്നു. അവൾ പറയുകയാണ്, എത്ര അധികം പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം ഇൻറ്റിമസിയിലേക്ക്, ഐക്യത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ആവേശം പോലെയാണ് പുണ്യവതി ഇത് പറഞ്ഞു വയ്ക്കുക. അഞ്ചാമത്തെ തലം എന്ന് പറയുക, ലവ് ആസ് ദ എസൻസ് ഓഫ് ദ ഒക്കേഷൻ. സ്നേഹം, പ്രത്യേകിച്ച് ചെറിയ ദയാപ്രവർത്തികളിലൂടെയുള്ളത് സന്യാസ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണെന്ന് വിസ ഗുജറേസ്യ പറയുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹം മാത്രമാണ് എൻ്റെ വിളി. നോക്കി, അവളുടെ വിളിയെ ഈ സന്യാസ സമർപ്പണത്തെ അവൾ സ്നേഹത്തിൽ കൊണ്ടുപോയി അങ്ങ് നിറയ്ക്കുകയാണ്, സ്നേഹത്തിലേക്ക് അങ്ങ് ആഴ്ത്തി നിർവയ്ക്കുകയാണ്. അവളുള്ളൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും എൻ്റെ സ്നേഹം സ്വതന്ത്രമായി ഒഴുക്കാൻ ഞാൻ അനുവദിക്കും. അപ്പോൾ കെട്ടിക്കിടക്കാനുള്ള സ്നേഹമല്ല, എല്ലാവരിലേക്കും ധാരാളമായിട്ട് ഞാൻ ഒഴുക്കും ഈ സ്നേഹം. കാരണം അവൾ പറയുകയാണ്, അവളുടെ വിളി സ്നേഹിക്കാനുള്ളതാണ്. സ്നേഹമുള്ളവരെ, കൊച്ചരേസ്യയുടെ റിലീജിയസ് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത്. ഇതെങ്ങനെയാണ് ആത്മീയ തലങ്ങളെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം, ദൈവത്തിലുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ലാളിത്യത്തെ ഊന്നി പറയുന്ന, ആത്മാർത്ഥിയോടും ഭക്തിയോടും കൂടി അവരുടെ ആത്മീയ വിളി സ്വീകരിക്കാൻ കൊച്ചരേസ്യയുടെ സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ അനേകരെ പ്രചോദിപ്പിക്കുന്നു. മനഃശാസ്ത്രപരമായ തലമെന്ന് പറയുമ്പോൾ, എളിമയിലും വിട്ടുകൊടുക്കലിലും ഉള്ള അവളുടെ ഊന്നൽ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ആഴത്തിലുള്ള സ്വയം സ്വീകാര്യതയിലേക്കും സഹിഷ്ണുതയിലേക്കും വ്യക്തികളെ നയിക്കുന്നു. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം, കൊച്ചരേസ്യയുടെ സന്തോഷകരമായ സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക സന്യാസപരമായ വ്യക്തികളുടെ പങ്കിനെ സമൂഹങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു. അനുകമ്പയുടെയും ദയയുടെയും ഒരു ദർശനം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചരേസ്യയുടെ റിലീജിയസ് ലൈഫിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൂടെ കടന്നുപോയ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ സ്വന്തം ജീവിതത്തിൽ പൂർണ്ണമായ വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവം, ടോട്ടൽ സറണ്ടിങ്, പൂർണ്ണമായ വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് എനിക്ക് എങ്ങനെ സാധിക്കും? രണ്ടാമതായിട്ട്, ദൈവസ്നേഹം പ്രതിഫലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിക്കുന്നതിൽ എനിക്ക് ഏതെല്ലാം വിധത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും? മൂന്നാമതായിട്ട്, മറ്റുള്ളവരുമായും ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിൽ വിനയം എങ്ങനെയാണ് ഒരു നല്ല പങ്ക് വഹിക്കുക? സ്നേഹമുള്ളവരെ, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സമർപ്പണ ജീവിതത്തിൻ്റെ ആഴം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ നിമിഷം ഒന്ന് ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശ്വകുജിതേശയായി ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊന്ന് സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായൊരു ഉൾക്കാഴ്ച നമുക്ക് തരണമേയെന്ന്. സമർപ്പണ ജീവിതത്തെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു സമർപ്പിത ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമേ, അതിനുവേണ്ടി സഹായിക്കണമേ എന്ന് പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ നമുക്ക് ശാന്തമായിട്ട് ഒന്ന് സമർപ്പിക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ വിശ്വ ചെറുപുഷ്പം ഞങ്ങളെ എന്നും അത്ഭുതപ്പെടുത്തിയാണ്. അവളെ തിരഞ്ഞെടുത്ത അവളുടെ വിളിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഞങ്ങൾ കണ്ടല്ലോ. ഈശോയെ, എല്ലാ സമർപ്പിതരെയും നീ അനുഗ്രഹിക്കണമേ. വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കുവാനായിട്ട് അവരെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട പുണ്യവതി, നിൻ്റെ സമർപ്പണ ജീവിതത്തെ വലിയൊരു അനുഗ്രഹമായിട്ട് നീ മാറ്റിയല്ലോ. സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ എല്ലാം നീ വളർത്തിയെടുത്തല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളും ഇതുപോലെ സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ വളർത്തിയെടുക്കുവാനായിട്ട്, ദൈവമായുള്ള ആഴമേറിയ ബന്ധത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സഹായിക്കണമേ. എല്ലാ സമർപ്പിതരെയും അനുഗ്രഹിക്കണമേ എന്ന് നീ നിൻ്റെ ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.